എൻ്റെ പേര് ജോർജ്. ഇന്നലെ ഒരു പ്രേക്ഷകൻ വിളിച്ചിരുന്നു, പുള്ളി റെഫ്യൂസായി, അതായത് വിസ റെഫ്യൂസായി, പിന്നെ അപേക്ഷിക്കാവുന്നു. മീൻസ് എത്ര പെട്ടെന്ന്, ഞാൻ പറഞ്ഞു എത്ര പെട്ടെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ അപേക്ഷിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ മുമ്പേ അപേക്ഷിച്ചേക്കാട്ടി മെച്ചമായിരിക്കണം, ഒരുവിധം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടേ അർത്ഥമുള്ളൂ. അപ്പം എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു, വേറൊന്നുമല്ല, അങ്ങനെ ശ്രമിക്കുന്നവർക്ക് കിട്ടുകയുള്ളൂ. അത് നേരെ പറയാം, പ്രേക്ഷകരിൽ തന്നെ കാണും, അതായത് പല കോഴ്സുകൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫീസ് കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ശ്രമമാണ്, നമ്മുടെ എന്താ പറയുക, ഒരു ജീവിതം ആ കോഴ്സിന് പോകുന്നത് തന്നെയാണ്, ഒരു നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു എന്താ പറയുക, കരിയറിലൊരു വളർച്ച, ഒരു ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മളത് പോകുന്നത്. അപ്പോൾ അത് ചിലപ്പം നമുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിരിക്കും, അപ്പോൾ അതിൻ്റെ ഉള്ള ഫീസ് പോയിരിക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, അതൊക്കെ എന്താ പറയുക, നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ജീവിത എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനുള്ള ഭാഗമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ വേറൊന്നുമില്ല, ഇപ്പം നമ്മളൊരു വിസ ഇഷ്യൂവിങ് ഓഫീസറാണെങ്കിൽ ഓഫീസർ എന്തൊക്കെയാണ് നോക്കണത്, അതായത് അവിടുത്തെ ടൂറിസം എന്ന് പറയാൻ നേരത്ത് അതായത് തേർഡ് പേഴ്സൺ, ഒരു ബന്ധുവല്ല, ഒരു അതിൻ്റെ പേരെന്താ, ഒരു ഫ്രണ്ടല്ല, അങ്ങനെ ഉള്ളവരെ വെച്ചിട്ടൊന്നും ഒരു ടൂറിസം ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലോഡ്ജിങ് തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്കാണ് അവർ തൊഴിൽ കൊടുക്കുന്നത് നോക്ക്. അത് കഴിഞ്ഞ് പിന്നെ അത് ആ ലോഡ്ജിങ്ങിൽ പോയി നമ്മൾ താമസിക്കുന്നു, ആ ലോഡ്ജിങ്ങിന് വരുമാനം വരുന്നു, ആ പിന്നെ എന്ന് പറയാൻ നേരത്ത് സ്ഥലം ചുറ്റുന്നു, അത് നമ്മൾ ടാക്സി ആയിരിക്കും അല്ലെങ്കിൽ ബസ്സായിരിക്കും, മീൻസ് ഇതൊക്കെ അവിടെ വരുമാനം വരുന്നതാണ്. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, എവിടെ ചെന്നാലും എൻട്രി ഫീസ് കാണും, മ്യൂസിയം ആണെങ്കിലും എല്ലാം എന്താ ഗാർഡൻ ആണെങ്കിലും നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ എൻട്രി ഫീസ് കാണും, അവിടെ കാശ് വരുന്നു. പിന്നെ വിമാനങ്ങൾ, അവിടെ ചെന്നാലും ഇവിടുന്ന് തന്നെയും വിമാനങ്ങൾ അവർക്ക് വരുമാനം വരുന്നു, ഇതെല്ലാം അവർ നോക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ടൂറിസം എന്ന് പറയാൻ നേരത്ത് ഒരു തേർഡ് പേഴ്സൺ വന്നാലേ നടക്കുകയുള്ളൂ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ ഹോട്ടലൊക്കെ മീൻസ് എത്ര പേര്, ഒരു മിനിമം ഹോട്ടലൊക്കെ ഒരു എന്താ പറയുക, ഒരു 10 പേരെങ്കിലും ജോലി കൊടുക്കുന്നില്ലേ. നിങ്ങൾ അങ്ങനെ നോക്കാൻ നേരത്ത് ടൂറിസം എന്ന് പറയാൻ നേരത്ത് മേഖല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തേർഡ് പേഴ്സൺ, ഭൂരിപക്ഷം അവരായിരിക്കും തേർഡ് പേഴ്സൺസ് ആയിരിക്കും, അവരായിരിക്കും അവിടെ വരുന്നത്. മീൻസ് അപ്പോൾ ടൂറിസം അത് തിരിച്ചു പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഡിമ്മായിട്ട് അടക്കുകയാണ്, അപ്പോൾ ആൾക്കാർ പോയാലേ ഉള്ളൂ ടൂറിസം തിരിച്ചു വരികയുള്ളൂ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖല തകർന്നു പോകും. ഇവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസിൽ തന്നെ, അതായത് കേരളത്തിലെ കോവിഡ് വരുന്ന മുമ്പേ നമ്പർ 1 അതായത് ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ നേരത്ത് അത് മൂടിക്കിടക്കുകയാണ്, ആ കാര്യം തകർന്നു പോയി. ഇറ്റിനറി കൊടുക്കാൻ നേരത്ത് അതായത് ഡേ 1 അങ്ങനെ ഡേ 2, അപ്പോൾ ആ ഡേ 1 നിങ്ങൾ എവിടെയാണ് ചിലവഴിക്കുന്നത് ആ സ്ഥലത്ത് പരമാവധി അവർക്കും അറിയാം ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ ലോഡ്ജിങ് ബുക്കിങ്ങിൻ്റെ തെളിവ് വെക്കേണ്ടതാണ്, ആ ദിവസം നിങ്ങൾ എവിടെയാണ് ചുറ്റുന്നത്. അപ്പോൾ ആ അവിടുത്തെ ടോക്കൺ, അതായത് നമ്മൾ ഐറ്റിനറിയുടെ കൂടെ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ടോക്കൺ, ഇത് കൊടുത്ത അഡ്വാൻസ് കൊടുത്തതിൻ്റെ ആ സ്ലിപ്പ് നിങ്ങൾ വെക്കേണ്ടതാണ്, ഐറ്റിനറിയുടെ കൂടെ വെക്കേണ്ടതാണ്. ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതെന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ബഡ്ജറ്റ്, അതായത് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ്, അതുമായിട്ട് ബന്ധം വേണം നിങ്ങൾ ബുക്കിംഗ് നടത്താൻ നേരത്ത്. അതുമായിട്ട് ബന്ധമുണ്ട്, മനസ്സിലായി. നിങ്ങൾ അതായത് പോകാൻ നേരത്ത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാം കൂടി ചിലവാക്കാൻ പറ്റില്ല നിങ്ങളുടെ അത് കാര്യം. പിന്നെ എന്ന് പറയുന്ന നേരത്ത് അത് എല്ലാവർക്കും അറിയാം, ഫുള്ളും കൂടി ചിലവാക്കിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് തന്നെ എല്ലാം നിങ്ങൾ കാണിക്കുന്ന ഫുള്ളും ചിലവാക്കി കഴിഞ്ഞാൽ അതൊരു ക്ഷീണം തന്നെയാണ്, അത് അവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പക്ഷേ ഒരുവിധം എന്താ പറയുക, ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ നമുക്ക് ചുമക്കാൻ പറ്റുന്നത്
അത് അങ്ങനത്തെ ലോഡ്ജിങ് ഞാൻ ബുക്ക് ചെയ്യാവുള്ളൂ. തീരെ കുറഞ്ഞുള്ള ഇപ്പോൾ ഹോസ്റ്റലൊക്കെ ഉണ്ട്, അവിടെ ഹോസ്റ്റലിലൊന്നും നിങ്ങൾ ബുക്കിംഗ് ചെയ്യരുത്. അത് നമ്മുടെ അഭിപ്രായം പോവും, അത് മീൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അഥവാ നിങ്ങൾക്ക് ബന്ധുക്കളോ പിന്നെ എന്താ പറയുക ഫ്രണ്ട്സോ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാണുന്നതായിട്ട്, അല്ല അവരെ അവിടെ പോയി കുറ്റിയടിക്കുന്നതായിട്ട്, അതായത് ഇപ്പം ഞാൻ മുമ്പേ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ പോകുന്നതെന്ന് പറയാൻ നേരത്ത് പരമാവധി ഒരു 10-20 ദിവസത്തിനുള്ള ട്രിപ്പാണ് കാണിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പം നിങ്ങൾ ആ കാണിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾ അവിടെ പോയി താമസിക്കുന്നതായിട്ട് കാണിക്കരുത്. വേറെ ഒന്നുമല്ല, അവർ എന്ന് പറയാൻ നേരത്ത് ടൂറിസമാണ്, നമ്മൾ അവരെ ഗോൾ എന്ന് പറയാൻ നേരത്തെ വിസ ഇഷ്യൂ ചെയ്യും, നിങ്ങൾ ടൂറിസ്റ്റായിട്ടാണല്ലോ അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് അതായത് അവിടുത്തെ ലോഡ്ജിങ് ബുക്ക് ചെയ്തു, പിന്നെ ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെ അവിടെ സ്ഥലം കണ്ടു, അവിടുത്തെ ഫീസ് കൊടുത്തു, ഇതെല്ലാം കാണിക്കേണ്ടി വരും. മീൻസ് അപ്പോൾ അതാണ് ടൂറിസം. അപ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവിടെ കാശ് ചിലവാകും, അതാണ് അവരെ മനസ്സിലുള്ളത്. അടുത്ത ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ, മക്കൾ, മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, അപ്പോൾ നിങ്ങൾ കാണിച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ അതായത് നിങ്ങൾ ഫുൾ സ്റ്റേ അവിടെ ആയിരുന്നു കാണിച്ചാൽ കുഴപ്പമില്ല. ഇത് ഫ്രണ്ട്സും ബന്ധുക്കളുടെ അടുത്ത് പോയി, റിലേഷൻ്റെ അടുത്ത് പോയി എല്ലാ ദിവസവും അവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് അങ്ങനെ കാണിക്കരുത്. അത് മീൻസ് നമ്മളൊരു ടൂറിസ്റ്റ് ഇതിലാണ് പോകുന്നത്. പിന്നെ വേറെ നിങ്ങൾക്കിപ്പോൾ ഒരു അവിടെ ഒരു ഈവെൻറ്റിന് ഒരു നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി, അപ്പോൾ ഈവെൻറ്റിന് ഇൻവിറ്റേഷൻ കിട്ടി, ഓക്കെ അത് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ആ ഐറ്റിനറിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരത് നോക്കും, നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആ ദിവസം നിങ്ങളെ ആ ആ ഇപ്പോൾ ഒരു ഒരു നഗരത്തിലാണെങ്കിൽ, അവിടുത്തെ ഒരു സിറ്റിയിലാണെങ്കിൽ, അവിടെ തന്നെ നിങ്ങൾ അവിടെ ഒരു ലോഡ്ജിങ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കും. അതായത് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ പല പല സ്ഥലങ്ങൾ കാണുന്നു, പല സിറ്റീസ്, ഒരു രാജ്യത്ത് വന്നാൽ പല സിറ്റീസ് കാണുന്നു, അവിടെ പല ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യുന്നു, ലോഡ്ജസിൽ സ്റ്റേ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. മീൻസ് അതിൽ അവർ കാണുന്ന വിസ ഇഷ്യൂവിങ് ഓഫീസർ കാണുന്ന പറയാൻ നേരത്ത്, അപ്പം നിങ്ങൾ അവിടെ വന്ന് ആ ചിലവഴിക്കുന്നതിൻ്റെ കാശാണ്, അതാണ് അവരെ കണ്ണിലുള്ളത്. അപ്പോൾ അത് ആ അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങളപ്പം നിങ്ങൾ അങ്ങോട്ടും പോകാൻ നേരത്ത് അത് 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 റിഫ്ലക്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ് നടത്താൻ നേരത്ത് ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളെപ്പോഴും അതായത് ടൗണിൻ്റെ മീൻസ് ടൗണിൻ്റെ അടുത്തായിട്ടായിരിക്കണം, അല്ല ടൗണിൻ്റെ വെളിയിൽ ഒരിക്കലും ബുക്ക് ചെയ്യരുത്. കാര്യം ടൗണിലെത്താൻ സിറ്റിയിലെത്താനായിട്ട് അത് നമുക്ക് എവിടെയാണെങ്കിലും സിറ്റിയിലെത്താനായിട്ട് അതിൻ്റെ സമയം വരും, ട്രാവലിംഗ് ചെയ്യേണ്ടി വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ചെറിയ വ്യത്യാസമേ വരുള്ളൂ, അതായത് സിറ്റിയുടെ ഒരു അടുത്തായിട്ടും പിന്നെ സിറ്റിയുടെ വെളിയിലും ബുക്ക് ചെയ്യാമെന്ന് നേരത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ചാർജസിൽ ചെറിയ വ്യത്യാസമേ വരുള്ളൂ. പിന്നെ ഒരു കാരണവശത്താലും നമ്മൾ മറ്റേ അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാനഡിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാരണവശത്താലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിലരങ്ങനെ ഒരു ഇതുണ്ട്, അത് ചിലർ ചോദിക്കാറുണ്ട് മറ്റേ ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യട്ടെ, ക്യാൻസൽ ചെയ്യരുത്, ഒരു കാരണവശത്താലും ക്യാൻസൽ ചെയ്യരുത്. കാര്യം വേറൊന്നുമില്ല, അവർ വിളിച്ച് ചോദിക്കും, കാനഡ എംബസിക്കാർ വിളിച്ച് ചോദിക്കും ഇന്ന പോലെ ഇന്ന ആൾ ഇന്ന ദിവസം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധി അപേക്ഷിക്കുക, അതായത് ചിലപ്പോൾ പ്രോസസ്സിങ് സമയം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെഡ് ലൈൻ പോലെ വന്നു കഴിഞ്ഞാൽ അതായത് കടന്നു പോകുന്നു, അപ്പോൾ അത് വേണമെങ്കിൽ അതിൻ്റെ മുമ്പേ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ എന്ന് പറയുന്ന നേരത്ത് നമ്മളെപ്പോഴും ഹോട്ടൽ ബുക്കിങ്ങും ഫ്രണ്ട്സും റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട്, അല്ല അതാണ് നിങ്ങളൊരു ടൂറിസ്റ്റ്, അത് അവരെയും കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബാക്കി സ്ഥലങ്ങളും കാണാനായിട്ട് അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് ലോഡ്ജിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാണിക്കുക. അതാണ് ഒരു ബാലൻസ്ഡ് ആയിട്ട്, അപ്പോഴാണ് നിങ്ങൾ അവർക്കൊരു ടൂറിസ്റ്റായിട്ട് തോന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ഫ്രണ്ട്സിൻ്റെയും റിലേഷൻ്റെയും ബന്ധുവിൻ്റെയും അവിടെ പോയി പെറ്റിടക്കുന്നതായിട്ട് ഒരിക്കലും നമ്മൾ ഐറ്റിനറിയിൽ കാണിക്കരുത്. ഇവിടെ അവസാനിക്കുകയാണ്, ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പം ഹോട്ടൽ ബുക്കിങ്ങും മറ്റേ ഐറ്റിനറിയൊക്കെ ചെയ്യാൻ നിർത്ത് എഴുതാൻ നിർത്ത് ഇത് സഹായകരം ആകുമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഞങ്ങളെപ്പോഴും എന്താ പറയുക, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏത് രാജ്യത്തോട്ടുള്ള വിസിറ്റിംഗ് വിസ അത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ അതാത് രാജ്യത്തിലെ എംബസിയുടെ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും, ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് തന്നാൽ മതി. താങ്ക് യു.